മലയാളികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി പുൽക്കൂടൊരുക്കിയിരിക്കുകയാണ് കോട്ടയം സ്വദേശി ലൂക്കാസ് ആന്റണി. സാധാരണയായി ഉണ്ണീശോയും ഔസേപ്പിതാവും മറിയുമൊക്കെയാണ് പുൽക്കൂട്ടിലുള്ളതെങ്കിൽ ഇവിടെ ലൂക്കാസിന്റെ പുൽക്കൂട്ടിൽ ഇവരെ കൂടാതെ മമ്മൂട്ടിയും മോഹൻലാലും കെ എസ് ചിത്രയും കെ കരുണാകരനും അച്യുതാനന്ദനും വരെയുണ്ട്. മലയാളികൾ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളെയും തന്റെ പുൽക്കൂട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നാണ് ലൂക്കാസ് പറയുന്നത്. കേരളീയ വേഷം ധരിച്ച ഔസേപ്പിതാവും മറിയവും ഉണ്ണീശോയും എം എ യൂസഫ് അലിയും കെ ജെ യേശുദാസും കെ എസ് ചിത്രയും മമ്മൂട്ടിയും മോഹൻലാലും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ഡോക്ടർ ബി ആർ അംബേദ്കറും രവീന്ദ്രനാഥ ടാഗോറും ജവഹർലാൽ നെഹ്റുവും കെ കരുണാകരനും ഇ എം എസ് നമ്പൂതിരിപ്പാടും വി എസ് അച്യുതാനന്ദനും വരെയുള്ള ആളുകൾ ലൂക്കാസ് ആന്റണിയുടെ പുൽക്കൂട്ടിലുണ്ട്. പുൽക്കൂടിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരിക, അപ്പൊ കൂടുതൽ ആൾക്കാർ കാണാനായിട്ടുള്ള ഒരു സാഹചര്യം, അപ്പൊ അങ്ങനെ ഒരു ചിന്തയിലാണ്. കേരളത്തിലാണ് ക്രിസ്തു ജനിച്ചത് എങ്കിൽ എന്നൊരു ഒരു ചിന്ത വന്നിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ അതുണ്ടാകുമ്പോൾ ആളുകളുടെ, അല്ലെങ്കിൽ ഇതേ ചിത്രീകരണം തന്നെ മാറ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദൃശ്യാവിഷ്കാരം, അത് ഒന്ന് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഏകദേശം ജൂൺ മാസത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നന്നായിട്ട് സ്റ്റാച്ചു ആണ് ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്ത് നമ്മൾ ഓരോ സമയം ഒരു 3 മണിക്കൂറിന് വേണ്ടി മാറ്റി വെക്കും. പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പം കുറച്ച് സമയം, ഒരു 2-3 ആഴ്ചയോളം ഇത് ചെയ്യുവാനായിട്ട് സമയം മാറ്റി വെച്ചിട്ടുണ്ട്. അത്ര സമയം എടുത്തിട്ടുണ്ട്, 6 മാസം എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ക്ലേയും തുണിയും പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഒറിജിനൽ ചിലത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫോർക്സ് ഉണ്ട്, പിന്നെ മരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് തെങ്ങൊക്കെ ചെയ്തിരിക്കുന്നത് പേപ്പറിൽ തന്നെയാണ്, പേപ്പർ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് പിന്നെ ഇതിൽ കൂടുതൽ. മലയാളികൾ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ ഫ്രെയിമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ലൂക്കാസ് ആന്റണി എന്ന ഈ കലാകാരൻ. അസാധ്യ കലാകാരൻ എന്ന് മാത്രമേ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. കോട്ടയത്തു നിന്നും ക്യാമറമാൻ അരുൺ മല്ലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടിവി.